ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. മരിയാ സ്വേൻ്റെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നത്തെ രാവിലത്തെ ദോശയും ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഇപ്പം മഴക്കാലമായല്ലോ, മെയ് പകുതി തൊട്ടേ നമുക്കെല്ലാം മഴ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇന്നൊരു നല്ലൊരു അന്തരീക്ഷമായതുകൊണ്ട് ഇന്നൊരു വീഡിയോ ഒരു ചെയ്യാൻ വേണ്ടി തോന്നി. കുറച്ച് നാളായിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് മടി കാണിച്ചു. ദിവസമാഴ്ച നമുക്ക് ഇനിയും മുൻപോട്ട് റെഗുലറായിട്ട് വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതുപോലെ നടക്കട്ടെ. പുറത്ത് മഴ പെയ്യുമ്പോഴത്തേന് അത് ആസ്വദിച്ച് കട്ടൻ കാപ്പി കുടിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ കാപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ട് മീൻകുട്ടി എണീറ്റ് വരുമ്പോഴത്തേന് അവൾക്കുള്ള പാല് റെഡിയാക്കണം. അപ്പോൾ പാല് ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എമിയും കിച്ചും കൂടി ഇപ്പോൾ എഴുന്നേറ്റ് വരും. മീൻകുട്ടി എന്നെ എടുക്കാൻ പോവാബീനെ ഉറക്കാൻ പോവാണോ? എവിടെ ഉറക്കുന്നേ? ഇവിടെ ആണോ? ആ പാട്ട് വേണോ അതിന്? അന്ന് പാട്ട് പാടിക്കേ. ആ ഇത് കണ്ടോ, ഒരാഴ്ച കൊണ്ടാണ് വീടിൻ്റെ ചുറ്റും ഇത്രയും കാടായി. ഇത് നമ്മളെയും കൊണ്ടൊന്ന് പറിച്ചാലൊന്നും പോകുന്നതല്ല. നല്ലോണം ഒരു ഒറ്റ ഒരാഴ്ചയ്ക്കും പെയ്ത മഴയാണ്. പിന്നെ മാവേ നിറച്ച് മാങ്ങയുണ്ട് കേട്ടോ, പക്ഷെ ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഇതെല്ലാം ഇങ്ങനെ നടക്കണം. ഇത് കാരണം നല്ല ഈച്ചശല്യവും ഒക്കെ ഉണ്ട്. മഴക്കാലമായതുകൊണ്ട് ഇത് ഇങ്ങനെ മാങ്ങയൊക്കെ ഒരുപാട് വീണ് കിടപ്പുണ്ട് കേട്ടോ. എന്താ ഈച്ചശല്യം അതുകൊണ്ട് ഒത്തിരി ഉണ്ട്. ഇപ്പോൾ വേണേ ഇതെല്ലാം മാങ്ങ പഴുത്ത് വീണ് കിടക്കുകയാണ്. അത് നല്ല മാങ്ങയൊക്കെ ഉണ്ട്. ഇതേ ഇങ്ങനെ എല്ലാ ദിവസവും പോയി ഇങ്ങനെ മാങ്ങയൊക്കെ സെർച്ച് ചെയ്ത് മാങ്ങയൊക്കെ കിട്ടും. ഇതൊക്കെ നല്ല അടിപൊളി മാങ്ങാക്കളാണ്. ഇവിടെ കിടപ്പുണ്ട്. മാങ്ങയൊക്കെ ഇങ്ങനെ കിട്ടും. ഇതും നല്ല അടിപൊളി മാങ്ങയാണ് കണ്ടോ. ഞാൻ ഇറങ്ങാൻ നോക്കിയിരിക്കുകയാണ്, എമ്മിക്കുട്ടി ചാടി ഇറങ്ങാൻ. എമ്മി ഇതേ മാങ്ങ കിട്ടിയാണ്ടോ? മാങ്ങ കണ്ടോ, മാങ്ങ ഇങ്ങനെ കിട്ടുമ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഇവർക്ക് ഷേക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. മാങ്ങ വേണോ എമ്മിക്കുട്ടിക്ക്? അമ്മ തരാലോ, അമ്മ ചെത്തി തരാലോ. അപ്പൊ എമ്മിക്കുട്ടി മാങ്ങ ചെത്തി തട്ടേ മമ്മ. ഇത് നല്ല മാങ്ങയാന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളി മാങ്ങയാ, നല്ല അടിപൊളി മാങ്ങയാണ് കേട്ടോണേ. അത് കേട് പോലും ഇല്ലാതെ നല്ല, നമ്മള് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും സൂപ്പറാണ്. നമ്മൾ വിഷമൊന്നും അടിക്കാത്ത ടൈപ്പല്ല. നമ്മൾ വിഷമൊന്നും അടിക്കുന്നില്ലാത്തതുകൊണ്ട് പിള്ളേർക്കൊക്കെ ധൈര്യത്തോടെ കൊടുക്കാം. സോറി. എന്ന് കാണിച്ചേ, തിന്ന് കാണിച്ചേ. നല്ലതാണോ എന്ന് പറയണേ. സൂപ്പറാണെങ്കിൽ സൂപ്പറാന്ന് ആ തിന്ന് കാണിക്കേ കണ്ടോ. അതുപോലെ മടിയ പുള്ളിക്കാത്തിക്ക്. ഓ ആ കാണിക്കാണോ. അടിപൊളി മാങ്ങ കേട്ടോ. കുച്ചു പാടാ. നല്ല മധുരമുണ്ട് അല്ലേ, പുളിയില്ല, നല്ല മധുരമുണ്ട്. ഞങ്ങള് ചോറിടാൻ പോവാണ്. അപ്പോൾ
ഇനി സ്പെഷ്യൽ എന്നാന്ന് വെച്ചാല് മീസാര വേണം. അപ്പൊ ഞങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ഒരു എന്താ പറയാ ചടങ്ങാണ് പുള്ളി. എത്ര വലുതായെന്ന് പറഞ്ഞാലും വാരി എനിക്ക് തോന്നുന്നു ഇപ്പൊ പ്രായം ഒരു 10 വയസ്സിലേക്ക് നെക്സ്റ്റ് മന്ത് ഞങ്ങള് ഈ ചടങ്ങ് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉദ്ദേശിച്ച് കേറിയില്ലെന്ന് ഉദ്ദേശിച്ചേക്കുന്നത് സ്കൂളിന്റെ പടി കേറിയില്ലെന്നായിരിക്കും. പക്ഷെ ഏജ് 10 വയസ്സ് ഈ നെക്സ്റ്റ് മന്ത് 26 ആവും. എന്റെ ഇത്രയും പോകുന്ന ഈ 2.5 വയസ്സുള്ള കുഞ്ഞു വരെ തന്നെ കഴിക്കും. ഇത് പിന്നെ എന്ത് പറഞ്ഞാലും അങ്ങനെ പറയുന്ന പറഞ്ഞ ഉടനെ അങ്ങനെ പറയുന്ന ഒരു കുട്ടിയല്ലേ കുട്ടി. അയ്യോ എന്റെ ചക്രവാളിക്ക് തന്നില്ല. ഇങ്ങോട്ട് നോക്കി എല്ലാരും കാണുന്നുണ്ടേ. വാ വിളിക്കണേ ആ കൊച്ചു കഴിച്ചു കേട്ടോ. കാര്യമായിട്ടാണ് പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാ മോനെ നിങ്ങള് പറഞ്ഞു മനസ്സിലായോ? എനിക്കൊന്ന് മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും.